പ്രൊഫസർ കെ വി തോമസ് എന്ന രാഷ്ട്രീയ അധികായന് പുതിയ ദൗത്യം. കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അത്യുന്നതങ്ങളിൽ വാണ നേതാവ് ഇടതു സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി പുതിയ ദൗത്യം ഏറ്റെടുക്കുന്നു. ദീർഘനാൾ നീണ്ട കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സി പി എമ്മിനോട് അടുത്ത കെ വി തോമസ് ഇനി ക്യാബിനറ്റ് റാങ്കോടെ ഡൽഹിയിൽ പുതിയ കർത്തവ്യത്തിൽ മുഴുകും. കോൺഗ്രസ് പുറത്താക്കി ഒരു വർഷം തികയും മുമ്പാണ് അദ്ദേഹത്തിന്റെ പുതിയ പദവി. കണ്ണൂരിൽ നടന്ന സി പി എം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ വിലക്ക് ലംഘിച്ച് പങ്കെടുത്തതിന് പിന്നാലെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കിയത്. കോൺഗ്രസിനെ അർദ്ധ കേഡർ പാർട്ടിയാക്കാൻ പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തിറങ്ങിയ നാളുകളിലാണ് അദ്ദേഹം വിലക്ക് ലംഘിച്ച് പുറത്തേക്ക് വഴി തേടിയത്. കെ വി തോമസിന്റെ ഡൽഹിയിലെ രാഷ്ട്രീയ ബന്ധങ്ങൾ സർക്കാർ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സി പി എമ്മിന്റെ പുതിയ നീക്കം. താൻ പദവി ആഗ്രഹിക്കുന്ന ആളല്ലെന്നും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ആളാണെന്നും അദ്ദേഹം പുതിയ കർത്തവ്യത്തോട് പ്രതികരിച്ചു. ജനങ്ങളോടൊപ്പം ജോലി ചെയ്യാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവസരം തന്നു. കേരളത്തിൻ്റെ വികസനത്തിന് ഇടതുമുന്നണിയുടെ നയപരിപാടികളനുസരിച്ച് ദില്ലിയിലെ 50 വർഷത്തെ പരിചയവും സൗഹൃദവും പ്രയോജനപ്പെടുത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. കുമ്പളങ്ങി എന്ന ഗ്രാമത്തിൽ നിന്ന് ഡൽഹി വരെ നീളുന്ന 5 പതിറ്റാണ്ട് നീണ്ട ജൈത്രയാത്രയാണ് പ്രൊഫസർ കെ വി തോമസിൻ്റെ രാഷ്ട്രീയം. അപ്രതീക്ഷിത നീക്കങ്ങളും അട്ടിമറികളും വിവാദങ്ങളും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം. എറണാകുളം തേവര കോളേജിൽ കെമിസ്ട്രി അധ്യാപകനായി പ്രവർത്തിച്ച ശേഷമായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത്. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയായ അദ്ദേഹം കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ചെയർമാനായാണ് രാഷ്ട്രീയം തുടങ്ങിയത്. പിന്നീട് പാർലമെന്ററി പദവികൾക്കൊപ്പം AICCയുടെ തെരഞ്ഞെടുപ്പ് ചുമതല വരെയും അദ്ദേഹം വഹിച്ചു. INDUC ജനറൽ സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ സാംസ്കാരിക സാമൂഹിക സംഘടനകളുടെ ചുമതലക്കാരൻ കൂടിയായിരുന്നു. 6 തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുകയും 5 തവണ വിജയിക്കുകയും ചെയ്തു. 2 തവണ എറണാകുളത്ത് നിന്ന് തന്നെ നിയമസഭയിലേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിൽ നിരന്തരം അധിക്ഷേപിക്കപ്പെട്ടുവെന്ന് പിന്നീട് അദ്ദേഹം പരിഭവിച്ചു. കോൺഗ്രസിൻ്റെ നേതാക്കളെക്കാൾ താൻ കൂടുതൽ കംഫർട്ടബിൾ ആകുന്നത് മോദിയുമായി ആശയവിനിമയം നടത്തുമ്പോഴാണെന്ന പരാമർശത്തിനെതിരെ കോൺഗ്രസ് വിശദീകരണം തേടി. പിന്നീട് 2014 പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി കെ വി തോമസിനെ തിരഞ്ഞെടുത്തപ്പോൾ അതിന് പിന്നിൽ മോദിയോടുള്ള അടുപ്പമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MP ആയിരുന്ന അദ്ദേഹത്തെ മറികടന്ന് ഹൈബിയിടനെ പരിഗണിച്ചതോടെയാണ് കെ വി തോമസ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. കേന്ദ്രത്തിലും കേരളത്തിലും മന്ത്രിയായ കെ വി തോമസ് പാർട്ടിയോട് പിണങ്ങി BJPയോട് അടുക്കുമെന്ന റിപ്പോർട്ടുകളും ആ സമയം പുറത്തു വന്നു. എന്നാൽ സോണിയാഗാന്ധി തന്നെ നേരിട്ട് വിളിച്ച് കെ വി തോമസിനെ ആശ്വസിപ്പിച്ചു. സുദീർഘമായ രാഷ്ട്രീയ പാരമ്പര്യത്തോടൊപ്പം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉന്നത നേതാക്കളുമായുള്ള വ്യക്തിബന്ധങ്ങൾ കെ വി തോമസിൻ്റെ സവിശേഷതയാണ്. കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ഇടയിൽ സുപ്രധാനമായ ആശയവിനിമയം ആവശ്യമുള്ള ഈ ഘട്ടത്തിൽ കെ വി തോമസിൻ്റെ വ്യക്തിപ്രഭാവവും പരിചയ സമ്പത്തും ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് CPMഉം സർക്കാരും കരുതുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പിന്തുടരുക. Way2nikah.com, the exclusive Muslim matrimonial site.